അസ്സലാമു അലൈക്കും ഉള്ള മക്കളെ, ഇങ്ങനെ വേണ്ടി എന്നെ അവിടെ ഫോച്ചക്ക് പോവാൻ ഞാനെന്നെ ശക്കിലായും എന്നാ തോളികളും ഫോച്ചക്ക് കൊണ്ടതേ. അപ്പം ഗൈസ്, ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി കടൽക്ക് കബഡി എടുക്കാൻ പോവാണ്. കടലിൻ്റെ അടിയിൽ പായപ്പുറ്റ് അങ്ങനെ കുറേ ഐറ്റംസിലൊക്കെ ഞാൻ ഇന്ന് കാണിച്ചു തരാം ടങ്ങൾക്ക്. അപ്പോൾ ഇത് വേലി ഇറക്കാണ് കേട്ടോ, വേലി ഇറക്കത്തിലാണ് വെള്ളം ഇങ്ങനെ വെച്ചോക്കൂട്ട. അപ്പൊ വിചാരിക്കും എന്ത് ഇത്ര പേടി എന്നൊക്കെയല്ലേ. ഇതിന്റെ അകത്തേക്ക് വന്നാലേ ഇത് ഇവിടത്തെ ഒരു ഇത് വെള്ളമുള്ളൂട്ടോ. എത്ര വെള്ളം നല്ല പോർ വെള്ളം, എന്ത് രസമാണ് ഇങ്ങനെ അടി കാണിട്ട് കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇതിലൊരു മെലഞ്ഞി എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് നമ്മളെ കടിക്കൊക്കെ ചെയ്യും. പിന്നെ ഒരു ഇത് കാക്കാട്ട കണ്ട, കപ്പല് കപ്പല് കപ്പല്. നിങ്ങൾ കപ്പൽ കണ്ടപ്പോൾ വിചാരിക്കും കപ്പൽ എങ്ങനെ ഇതിൽ ഇപ്പം ഇങ്ങനെ തറച്ച് നിൽക്കില്ല കപ്പൽ, ഇത്രയും കുറച്ച് വെള്ളത്തിൽ ഈ ഒരു ഭാഗത്ത് മാത്രമുള്ള വെള്ളം വറ്റിയിട്ടുള്ളത്. ബാക്കി അപ്പുറത്ത് ഒരു സെക്ഷനുണ്ട്, അങ്ങോട്ട് നോക്കുമ്പോൾ കാണിച്ചു തരട്ടെ. അതാ ഇതിൻ്റെ അപ്പുറം കണ്ട ആൾക്കാർ നിൽക്കണുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് നല്ല ആയത്തിലുള്ള കടലാണ് കേട്ടോ. അങ്ങോട്ട് പോയാൽ പിന്നെ നീന്താനൊന്നും പറ്റില്ല, അങ്ങോട്ട് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവരും. നമ്മളിപ്പോൾ മേലെ നിന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഈ ഭാഗത്ത് നിന്ന് നമ്മളിപ്പോൾ കയറിയിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മേലെയാണുള്ളത് കേട്ടോ. ഇത് കക്ക എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്, ആ കറുപ്പ് കാക്കാണ്. അതിങ്ങനെ നൂല് വിടുന്ന പോലത്തെ ഒരു ജീവിയാണ് കേട്ടോ. അത് വേറെ ഒന്നും ചെയ്യില്ല, അത് ഓടൊന്നും ഇല്ല കേട്ടോ. അവിടെ കിടക്കും, നമ്മൾ കാണുന്നില്ല, ഓടി കളിക്കണമെന്നും കാണൂല. ശരി, ഇനിയിപ്പം കണ്ടുള്ള ഒരു കറുത്തൊരു ജീവി, അതാണ് കാരവി എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരവി നമ്മുടെ കാലുമേ കുത്തിയാൽ നല്ല, നമ്മൾ എന്താ പറയുക, നീ പൊള്ളക്കൂന്ന് പറയില്ല, പൊള്ളാവട്ടെ, നല്ല കേടാണ്, നല്ല വേദനയും. നമ്മൾ പുളിയുറുമ്പോൾ കുത്തുന്ന ഒരു പുളിയില്ലേ, പുളിക്കണ വേദന, അതുപോലത്തെ നല്ല നീറ്റുണ്ടാവട്ടെ. അതിനേക്കാളും ഡേഞ്ചർ ആണ് കേട്ടോ അത്. അപ്പോൾ അതാ ഇപ്പം നമ്മൾ മെയിലെ സെക്ഷനിൽ എത്തിയിട്ട്, ഇനിയാണ് നമുക്ക് കബഡിയൊക്കെ കിട്ടാൻ. നിങ്ങൾ വിചാരിക്കും ബാഗൊക്കെ എന്തെങ്കിലും എടുത്തത്, അപ്പോൾ ഞാൻ ഫോൺ വെക്കാനും ഇങ്ങനെ എനിക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ വേണ്ടിയാണ് ബാഗൊക്കെ എടുത്തത്. ഫോൺ വെള്ളത്തിൽ പോയി കഴിഞ്ഞില്ലേ, പിന്നെ എൻ്റെ ക്യാമറേൻ്റെ സ്റ്റാൻഡൊക്കെ ഉണ്ട്, അതൊക്കെ എനിക്ക് അതിൽ വെക്കാൻ വേണ്ടിയാണ്. അന്ന് പോയപ്പം ആ കോര ജോലി ഇല്ല, ഇപ്പം കോര വിരിഞ്ഞു നോക്കി. ഈ കാണുന്ന കല്ലുകൾ ഞങ്ങൾ മുരുവക്കല്ല് എന്ന് പറയട്ടാ, മുരുവക്കല്ല്. ഇതുമേ കയറി നിന്നാൽ പൊടിഞ്ഞു പോകാൻ, നല്ല രസമുണ്ട് പൊടിക്കാൻ കേട്ടോ. കയറി നിന്നാൽ ഫൂന്നിച്ച് പൊടിയിട്ടാ, അതായത് തീരെ ഉറപ്പില്ലാത്ത കല്ലുകൾ ഭംഗിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമ്മൾ അതിമേ കയറി നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിൽ കാല് വെച്ചൊരു കാര്യം കഴിഞ്ഞ് നമ്മൾ താഴത്ത് വീഴും, പൊടിഞ്ഞ് വീഴട്ടാ. പിന്നെ അത് ാണ് കപ്പൽ വന്ന് നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഈ കിഴക്ക് ഭാഗത്താണ് ഇങ്ങനെയുള്ള സ്ഥലമുള്ളൂ, അതായത് ഈ കടൽ വറ്റിയുള്ളത്. പടിഞ്ഞാറ് ഭാഗത്ത് ഇങ്ങനെയല്ല കേട്ടോ. ഇതാണ് സ്റ്റാർ ഫിഷ്, ഇത് ഇഷ്ടംപോലെ കാണും കേട്ടോ. ഇവിടെ വന്നാൽ ഇഷ്ടംപോലെ സ്റ്റാർ ഫിഷ് കാണാൻ പറ്റും. ഇപ്പം എന്നാലും കുറവാണ് പഴയതിനേക്കാളൊക്കെ. ഇപ്പം ഞാൻ കുറേ കൊല്ലത്തിന് ശേഷമാണ് ഇറങ്ങുന്നത് കടലിലേക്ക്. നല്ല പേടിച്ചിട്ടാണ് ഇത് നടക്കുകയാണെങ്കിലും ഭയങ്കര ആസ്വദിക്കുന്നുണ്ട് ഞങ്ങൾ. ഇത്ര രസമാണ് കേട്ടോ ഇവിടെ നടക്കാൻ. കാണുമ്പോൾ വിചാരിക്കും നല്ല സുഖമല്ലേ, ഇത് കൂടെ നടക്കപ്പോൾ എന്താ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. പക്ഷെ നമ്മൾ നല്ല ശ്രദ്ധിച്ച് കല്ല് അനങ്ങണ കല്ലാണോ അനങ്ങാത്ത കല്ലാണോ എന്നൊക്കെ നോക്കണം. ചില കല്ലൊക്കെ ആരെല്ലാം മറിച്ചിട്ട കല്ലാവും, കബഡി നോക്കാൻ വേണ്ടി. ഇതിൻ്റെ ഇടയിലൊക്കെയാണ് കബഡി കിടക്കുക. എന്തായാലും കാണിച്ചു തരാം. വീഡിയോ ലോങ് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മറക്കുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, സെക്കൻഡ് പാർട്ടിൽ കബഡി കിട്ടിയോ കിട്ടിയില്ലെന്നും കൂടി നമുക്കറിയാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലാണ് അത് വരയ്ക്കുമ്പോൾ. ബൈ, ലവ് യു.